സ്വർണത്തിന്റെ പാട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വീണ്ടും സ്വർണം പിടികൂടിയിട്ടുണ്ട്. 50 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. വാർത്തകൾ അറിയാം. വൺസ് അഗെയിൻ വെൽക്കം ടു ശാന്തിഗിരി ന്യൂസ് സിറ്റി അപ്ഡേറ്റ്സ്. അതെ, കേരളത്തിൽ സ്വർണവേട്ട തുടർക്കഥയാകുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടിയ സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ദേശീയ ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിനിടെയാണ് കേരളത്തിലെ വിമാനത്താവളത്തിൽ നിന്നും വീണ്ടും സ്വർണവേട്ട നടന്നത്. കരിപ്പൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസ് ഇന്ന് വൻ സ്വർണവേട്ട നടത്തിയത്. ദുബായിൽ എമിറേറ്റ്സ് വിമാനത്തിലെത്തിയ 2 കാസർഗോഡ് സ്വദേശികളിൽ നിന്നായി 1 കിലോ സ്വർണമാണ് തിരുവനന്തപുരത്ത് പിടിച്ചെടുത്തത്. ഇതിന് 50 ലക്ഷം രൂപ വില വരും. അതേസമയം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 29 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്നെത്തിയ ഒറ്റപ്പാലം സ്വദേശികളായ 2 പേരാണ് പിടിയിലായത്. മിശ്രിതമാക്കി സോക്സിനിൽ ഒളിപ്പിച്ച 336 ഗ്രാം സ്വർണവും 230 ഗ്രാം സ്വർണമാലയുമാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നയതന്ത്ര ബാഗ് വഴി സ്വർണം കടത്തിയ കേസിൽ സ്വപ്ന അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. എറണാകുളം സാമ്പത്തിക കുറ്റകൃത്യ കോടതിയാണ് സ്വപ്ന അടക്കം 9 പേരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. സഞ്ജുവിന്റെ ജാമ്യാപേക്ഷ 17-ാം തീയതിയിലേക്ക് മാറ്റി. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാൻ NIA അനുമതി തേടി. UAEയിലെത്തിയ സംഘമാണ് അനുമതി തേടിയത്. കോൺസുലേറ്റ് ജനറൽ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴിയെടുക്കാനാണ് അനുവാദം ചോദിച്ചത്. കേസിൽ ഇത് അനിവാര്യമാണെന്നും NIA പറയുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗികളുടെ ഫോൺ രേഖകൾ ശേഖരിക്കാനൊരുങ്ങി പോലീസ്. രേഖകൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നത് ആവശ്യപ്പെട്ട് ടെലികോം ദാതാക്കൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചതിനു മുൻപുള്ള 10 ദിവസത്തെ വിവരങ്ങൾ നൽകണം. ആരെയെല്ലാം വിളിച്ചുവെന്നും അവരുടെ ടവർ ലൊക്കേഷൻ കൈമാറണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ബോധവൽക്കരണവും പരിശോധനയും കർശനമാക്കിയതിന്റെ ഭാഗമായാണ് രോഗികളുടെ രേഖകൾ ശേഖരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതല പോലീസ് ഏറ്റെടുത്തിട്ട് 1 ആഴ്ച കഴിഞ്ഞുവല്ലോ. നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ ജനങ്ങളുടെ ഭാഗത്ത് ചില എതിർപ്പുകൾ ഉയർന്നിരിക്കുന്നു. എന്നാൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നത് എളുപ്പമാക്കുന്നതിനാണ് കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞു. നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്നില്ലേ ചികിത്സക്കിടെ സുരക്ഷാ ജീവനക്കാരനെ അതിസാഹസികവുമായി കീഴ്പ്പെടുത്തി കടന്നു കളഞ്ഞ ആളില്ലേ? അദ്ദേഹത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മാനസിക ആശ്വാസത്തിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മരിയനാട് സ്വദേശി 32-കാരനാണ് ആശുപത്രിയിൽ നിന്നും കടന്നു കളഞ്ഞത്. ഇയാളുടെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് കണ്ടെത്തിയിരുന്നു. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നുള്ള രോഗികൾക്കായി പുതിയതായി തുടങ്ങിയ ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു സംഭവം. ഭാര്യയ്ക്കൊപ്പം ആശുപത്രിയിലെത്തിയ രോഗിയെ മാനസിക രോഗ വിദഗ്ധൻ പരിശോധിച്ച ശേഷം വാർഡിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഇയാൾ കടന്നു കളഞ്ഞത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MS ശർമ്മത്ത് നൽകിയ പരാതിയെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ വീട്ടിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് തലസ്ഥാനത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്താന്നല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ട് എന്നല്ല, അവർ പോയ കാര്യം പറയാൻ വേണ്ടി വന്നതാ. രണ്ടുപേരും കൂടി ഇന്ന് പെട്ടിമുടിയിലെ ദുരന്ത മേഖല സന്ദർശിച്ചു. രാവിലെ കൃത്യം 8:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിലാണ് ഇരുവരും രാജമലയിലെത്തിയത്. രക്ഷപ്പെട്ട മറ്റു ലയങ്ങളിലുള്ളവരുമായി ഗവർണറും മുഖ്യമന്ത്രിയും സംസാരിച്ചു. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ, DGP ലോക്നാഥ് ബെഹ്റ തുടങ്ങി നിരവധി പേർ സംഘത്തിലുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ മൂന്നാറിലെത്തിയ ശേഷം അവിടെ നിന്നും കാർ മാർഗമാണ് ഇരുവരും രാജമലയിലെത്തി ദുരന്ത മേഖല സന്ദർശിച്ചത്. മൂന്നാറിൽ ഉന്നതതല യോഗവും ചേർന്നു. മാധ്യമങ്ങളോടും കാര്യം പറഞ്ഞു. അതിനുശേഷം ഹെലികോപ്റ്ററിൽ തന്നെ ഇരുവരും തിരുവനന്തപുരത്തേക്ക് മടങ്ങി. പെട്ടിമുടിയിൽ പുനരധിവാസം ഉടൻ നടപ്പിലാക്കുമെന്നും ചികിത്സാ ചെലവും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിനു ശേഷം ജാഗ്രതയോടെ രക്ഷാപ്രവർത്തനം നടത്തിയവരെ അഭിനന്ദിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ CBI അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം പള്ളിപ്പുറം അപകടം നടന്ന സ്ഥലത്തെത്തി തെളിവെടുപ്പ് ആരംഭിച്ചു. കേസിലെ പ്രധാന സാക്ഷിയായ കലാഭവൻ സോബിയുമായിട്ടാണ് തെളിവെടുപ്പ് നടക്കുന്നത്.
അപകടം നടക്കും മുമ്പ് തന്നെ ബാലഭാസ്കറിന്റെ വാഹനത്തോട് സാമ്യമുള്ള മറ്റൊരു വാഹനത്തിന് നേരെ ഒരു സംഘം ആളുകൾ അക്രമം നടത്തിയെന്നും വാഹനത്തിന്റെ മുൻ സീറ്റിൽ അവശ നിലയിൽ ഒരാളെ കണ്ടിരുന്നു എന്നുമാണ് സോബി മൊഴി നൽകിയിരുന്നത്. അപകടം നടന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു ആക്രമണമെന്നും മൊഴിയിലുണ്ട്. ഈ മൊഴിയിലെ വസ്തുതാ പരിശോധനയാണ് CBI നടത്തിയത്. ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പങ്കുണ്ടോ എന്നതിനെ കുറിച്ചാണ് CBI അന്വേഷിക്കുന്നത്. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തോടെ കോവിഡ് വ്യാപനം കൂടുമെന്ന വിദഗ്ധ അഭിപ്രായത്തെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതായി ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ. വൈറസ് വ്യാപനം ഉണ്ടായാൽ മരണനിരക്ക് കൂടുമെന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വൈറസ് വ്യാപനം കുറച്ചു കൊണ്ടുവരുന്നതോടൊപ്പം ആരോഗ്യ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മനുഷ്യ വിഭവശേഷിയും വർദ്ധിപ്പിക്കണം. ഈ സാഹചര്യത്തിലാണ് കോവിഡ് ബ്രിഗേഡ് എന്ന ആശയം രൂപം നൽകിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. മോഡേൺ മെഡിസിനോടൊപ്പം ആയുർവേദ, ഡെന്റൽ, ഹോമിയോ എന്നീ മേഖലയിലെ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, വിവിധ ബിരുദധാരികൾ, സന്നദ്ധ സേവകർ തുടങ്ങിയവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോവിഡ് ബ്രിഗേഡ് രൂപീകരിക്കുന്നത്. കോവിഡ് ബ്രിഗേഡ് എന്ന സാമൂഹ്യ സേനയിൽ ചേരാൻ www.covid19jagratha.kerala.nic.in എന്ന പോർട്ടൽ വഴി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.